അസ്സലാമു അലൈക്കും, വെൽക്കം ടു യമ്മി കിച്ചൺ. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഗോതമ്പ് റവ ഉപ്മാവാണ് കേട്ടോ. അത് വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്മാവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വെച്ചൊന്ന് കടുക് പൊട്ടിക്കാം. ഒന്ന് രണ്ട് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം. ഉണക്കമുളക് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ശേഷം ചെറിയൊരു സവാള കേട്ടോ, ഒന്ന് പൊടിയായി അരിഞ്ഞത്, ഒരു മൂന്ന് പച്ചമുളക്, രണ്ട് ഏലക്ക, ഒരു പട്ട, കുറച്ച് വേപ്പില. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുക കേട്ടോ. അത് സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി, ഒരു അഞ്ച് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ട് പൊടിയായി അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം, ഒരു ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇടുമ്പോൾ എപ്പോഴും തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇടണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് കഴുകി നന്നായി കഴുകി അരിപ്പിലിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് അതൊന്ന് ഫ്രൈ ആയി വരണം. കുറച്ചും കൂടി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ വേണമെങ്കിൽ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരക്കപ്പ് എടുത്തതുകൊണ്ട് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി മൂടി വയ്ക്കാം. വേണ്ടല്ലേ, ഇത് സൂചി ഗോതമ്പിൻ്റെ ഗോതമ്പ് റവ എന്നുള്ളൊരു റവ ബ്രാഹ്മിൻസിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല, ഗോതമ്പ് റവ എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപ്മാവ് ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ ചെയ്യും. നമ്മൾ കുക്കറിൽ ഇട്ട് അടിച്ചെടുക്കുന്നത് ആവശ്യമില്ല. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം തീ നന്നായി കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ, മൂടി വെച്ച് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് അതൊന്ന് വെള്ളം വറ്റി നല്ല ഡ്രൈ ആയി അതൊന്ന് വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല വെന്തൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ അങ്ങനെ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും. നല്ല റവയൊക്കെ വെന്തിട്ട്, ഗോതമ്പ് റവയൊക്കെ വെന്തിട്ട്, അപ്പോൾ അതുപോലെ മൂടി വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടക്കിടക്ക് ഇളക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ പാകത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് കുറവായി തോന്നിയുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ റവ, ഗോതമ്പ് റവ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ റവ കൊണ്ടുണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഗോതമ്പ് റവ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.